ഗൈസ് വെൽക്കം ബാക്ക് ആൽ ഇൻഡോ ഗ്ലോസ് നേ മറ്റേ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരെയും വീട്ടിലുണ്ടാകുമല്ലോ ഈ ഒരു ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ ബർണർ ഉണ്ടല്ലോ ബർണർ എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം ഇതാണ് സാധനം അപ്പൊ ഇത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് മൊത്തത്തിൽ ക്ലാവ് പിടിച്ച് ഓല ആയിട്ടുണ്ടാവും അതായത് ഇതിന്റെ ഓൾസൊക്കെ ഈ ഓൾസൊക്കെ കണ്ടല്ലോ അപ്പൊ ഈ ഓൾസിന്റെ ഒക്കെ സൈസ് കുറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഉള്ള എന്താ പറയാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നില്ലാണ് ഇത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിമ്പിൾ ട്രിക്കാണ് കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഭവം സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ഒരു സംഭവമാണ് ഇവാന്നാണ് പേര് അപ്പൊ ഇവാന്നാണ് പേര് നിനക്ക് ഏത് ബ്രാൻഡ് വേണം യൂസ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുർക്കിയാണ് വിനാഗിരി വിനീഗർ എന്നാണ് ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് സാധാരണ വിനാഗിരി എന്നോ വിനീഗർ എന്നോ പിന്നെ ചുർക്ക എന്നൊക്കെ പറയുന്ന ആ സംഭവം തന്നെ അതായത് അച്ചാറൊക്കെ ആക്കാൻ എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് ഇതാണ് ബേക്കിംഗ് സോഡ കേട്ടോ ഇതിന്റെ ഉള്ളിലുണ്ട് ഒരു കവറിലായിട്ട് വന്നെയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മാത്രമേ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറുനാരി അപ്പൊ നമ്മുടെ സാധനം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഏത് പാത്രമാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്താൽ മതി അപ്പൊ അതിലേക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു വിനാഗിരി ഉണ്ടല്ലോ ഒരു ചുർക്ക ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഓക്കെ അത്ര വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബോട്ടിലാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇതിലേക്ക് നമ്മുടെ ആ ഒരു ബർണർ ഉണ്ടല്ലോ അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അതവിടെ പൊതിരുന്ന രീതിയിൽ അതവിടെ ഇട്ട് വെക്കാം ഓക്കെ അതവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം നമ്മുടെ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ അതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മുടെ ചെറുനാരങ്ങ അവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് ചെറുനാരങ്ങ അവിടെ വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ സാധാരണയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങി കിട്ടുന്നതാണ് ഇതാണ് ആ ഒരു ബേക്കിംഗ് സോഡ അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഇതിനൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ അപ്പൊ അതൊക്കെ വരുന്നത് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും കുറച്ചും കൂടി ബാക്കിയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കട്ടോ ഓക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണം യൂസ് ചെയ്യാം വേണമെങ്കിലും ഇതിന് തന്നെ കുറെ ബ്രാൻഡ് ഉണ്ടല്ലോ ഞാൻ എന്തായാലും പറയുന്നില്ല അപ്പൊ ഏത് ബ്രാൻഡ് തന്നെ വേണേ യൂസ് ചെയ്യാം നമുക്ക് ഇത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അവിടെ പൂട്ടി വെച്ചതിന് ശേഷം ഒരു സംഭവം വെച്ചിട്ട് അവന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അതേം കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിക്കൊടുക്കാം അപ്പൊ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ട് എന്ന് പറയല്ലേ അപ്പൊ നമ്മുടെ സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു 15 തൊട്ടിട്ട് ഒരു 30 മിനിറ്റ് വരെ ഏകദേശം ഒരു ഒരു അരമണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ വൃത്തിയായിട്ടോ നോക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു പാത്രം കഴുകുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ ഇതിന് പാത്രം കഴുകുന്ന ഒരു സ്റ്റീൽ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് കഴുകേണ്ട ആവശ്യം കൂടി ഉണ്ട് അപ്പൊ എന്തായാലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാട്ടോ അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂർ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കാ മണിക്കൂർ വെക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ ടൈം പോയത് അറിഞ്ഞിട്ടില്ല അരമണിക്കൂർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇത് കൂട്ട് കണ്ടല്ലോ കൂട്ട് ഇനെന്തായാലും നമുക്ക് ഇതിന്റെ സാധനം നമുക്ക് പുറത്തെടുക്കട്ടോ അങ്ങനെ സംഭവം നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ തിളക്കം എന്ന് പറയാൻ പറ്റില്ല കാരണം അതിന്റെ മുകളിൽ ഇപ്പോഴും ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് ഇപ്പൊ തുടക്കുമ്പോഴേ കയ്യിലാവുന്നുണ്ട് കേട്ടോ കയ്യിലാവുന്നുണ്ട് അതിന്റെ ഒരു അതിന്റെ മുകളിലത്തെ ആ ഒരു ലെയർ ഉണ്ടാവല്ലോ ആ ഒരു കറുപ്പ് ലെയർ ഉണ്ടല്ലോ അതിങ്ങനെ പോയി വരുന്നുണ്ട് അപ്പൊ എന്തായാലും അരമണിക്കൂർ വെച്ചപ്പോ ഇങ്ങനെ അപ്പൊ കുറച്ച് മണിക്കൂർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്തായാലും ഇനി നമുക്ക് ഈ ഒരു ഇവ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഉരച്ചു വെക്കാം അപ്പം കുറച്ചുകൂടെ തിളക്കം കിട്ടുമല്ലോ ഇതെവിടെ വെക്കട്ടോ ആ ഇവയെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു മടിയും വിചാരിക്കണ്ട നല്ലോണം ഉരക്കുക അപ്പൊ കുറെ വൃത്തികേട് അതിന്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ടുണ്ട് ഒരു വെള്ളത്തിന്റെ
ശരിക്കും ഇത് എന്താ പറയാ, ഒരു കൊറേ മാസങ്ങളായിട്ട് ഇതേപോലെയുള്ള ഒരു ഗസ്റ്റ് ഹൗസിന്റെ ബർണറാണ് ഇത്. അപ്പൊ ഇത് ഇത്രയും വൃത്തിയാവും എന്തായാലും വിചാരിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് ഉരച്ചിട്ടൊന്ന് ക്ലീൻ ആവും കൂടി നോക്കട്ടോ. ക്ലീൻ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചളിയാണല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ചളി എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കറുപ്പ് സംഭവം കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ സൈലൻസറിന്റെ ഉള്ളിൽ നിന്ന് കാർബൺ കിട്ടുന്ന പോലെ തന്നെ ഇതാണ് ആ ഒരു സംഭവം. അപ്പം ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഉരക്കാം കേട്ടോ. ആ ഒരു കളറില്ലാത്ത വെള്ളം ഇപ്പം മുഴുവൻ കളറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് നമ്മൾ ഒന്ന് ഉരക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ചെറിയ ചെറിയ പാടുണ്ടല്ലോ, ആ ഒരു ചെറിയ ചെറിയ പാട് പോകുന്നതായിരിക്കും. കണ്ടല്ലോ കുറേ വൃത്തി വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു അത്രയും കറുപ്പായിട്ടുള്ള അത്രയും വൃത്തികേടായിട്ടുള്ള സാധനം നമ്മൾ എന്തായാലും ഇത്രയും തിളക്കിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ടൈമും കൂടി നമ്മളൊന്ന് ഉരച്ചിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ വൃത്തിയാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളത്തെ ആ ഒരു എന്താ പറയുക ഓൾസൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഓൾസിന്റെ ഒക്കെ ഉള്ളിലുള്ള കരി ഉണ്ടാവില്ലേ, അപ്പൊ ആ ഒരു കരിയൊക്കെ പുറത്തു പോകുന്നതായിരിക്കും നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വെച്ച ഒരു സാധനമാണ്. അപ്പൊ എന്തായാലും ആ ഒരു കരിയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ കത്തിക്കോളും. അപ്പൊ എന്തായാലും ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കണ്ടില്ലേ കുറെ വൃത്തിയാണ്. എന്തായാലും കുറച്ചുകൂടെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവുന്നതായിരിക്കും. അത്രയും കരിക്കട്ട പോലെയുള്ള സാധനമാണ്. അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.